പിന്നെ പള്ളിയുടെ ആദ്യകാല നേതാക്കന്മാരുടെ പ്രധാന ഹുസൈൻ ഖാനെ കാണാനാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ പക്ഷേ ഇന്നത്തെ രാത്രി റമദാനിന്റെ അവസാന രാത്രിയാകാൻ ഈ വർഷം റമദാനിന്റെ അവസാന രാത്രിയാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു റബ്ബുൽ നമ്മുടെ അവസാന റമദാനാക്കി ഈ റമദാനാൻ മാറ്റാതിരിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് റമദാനിലേക്ക് കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമുക്കപ്പെടുത്തട്ടെ. റമദാൻ 29-ാമത്തെ രാവിൽ 28-ാമത്തെ രാവിലെ ആ രാവിലെ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് മഹാന്മാർ. മാത്രമല്ല അവ്വൽ ശഹ്ർ മുതൽ ആഖിർ വരെ അല്ലാഹുവിലേക്ക് ചൊല്ലിയ മുഅ്മിനീങ്ങളിൽ റമദാനിന്റെയും പെരുന്നാൾ ഈദ് ഉൽ ഫിത്റിന്റെയും രാത്രിയിൽ ഇത്തക്ക് ചൊല്ലുമെന്ന് മഹാന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാന്മാരായ സഹാബ തുറങ്ങാറില്ലായില്ല. നമ്മളിങ്ങനെ പടക്കം പഠിച്ച ആൾക്കാരെല്ലാം പറയാം ഈദ് എന്നത് ആ ദിവസത്തിൽ അവര് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യാറില്ലായില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആലോചിക്കാൻ ഫിത്രി സക്കാത്ത് കൊടുക്കാനുള്ള കുറിച്ച് പ്രത്യേകമായി നമ്മൾ ആലോചിക്കാം. ഫിത്രി സക്കാത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ്. എന്നാൽ ഈ സഹദന്റെ ശുചിയിലെ അഥവാ ആദ്യത്തെ തഹിയ്യത്തിന് പോയി കുനൂത്ത് വെച്ച് പോയാൽ നമ്മള് അവസാനം ഒന്നരം കാല നമസ്കാരം പോകുന്നതിന് അത് മുഴുവനാകാൻ വേണ്ടി അതിന്റെ ഒരു പ്രായച്ചിത്തം എന്നുള്ള രീതിയിലാണ് സഹദന്റെ ശുചി ചെയ്തത്. ഇത് തന്നെയാണ് ഫിത്രി സക്കാത്ത് ഈ അരിയ കൊടുത്തോട്ടിട്ട് എന്താ എന്നല്ല എന്റെ വിശേഷം. ആദ്യകാലത്ത് അത്രയും ദരിദ്രമായ സമയത്ത് മഹാന്മാരായ സഹാബത്തിന് ഇങ്ങനെ ഒരു അരി കിട്ടിയാൽ നാട്ടിലെ കൂട്ട് നാട്ടിലെ കൂട്ട് എന്ന് പറഞ്ഞാൽ അന്ന് അറേബ്യയിൽ എന്താണ് ഈത്തപ്പഴം കാരക പോലെയാണ് സാഹിബ്. അത് കിട്ടിയാത്ത ദിവസങ്ങളോളം എനിക്ക് കയ്യാകിയാ അങ്ങനെയാണ് ഒരു ഈത്തപ്പഴം കൊണ്ട് അത് പിന്നെ നോമ്പ് തുറക്കുകയും അതിന്റെ കുരു കൊണ്ട് എന്തിയാണ് നോമ്പ് പിടിക്കുകയും ചെയ്യാണ്ട് ഹജറിന്റെ സമയത്ത് ആ കുരു ഇങ്ങനെ വായിലായിട്ട് വെള്ളയിങ്ങനെ വായിലേക്കാക്കിയിട്ട് അതിന്റെ രുചി വരും. ആ രുചിയിലൂടെ നോമ്പ് എന്താണ് അവരനുഷ്ഠിക്കുകയും ചെയ്യുന്ന സഹാബത്തിനെ കുറിച്ച് അഭിപ്രായം. അപ്പൊ ഇത് കാലാകാലങ്ങളിൽ നമുക്ക് എന്താണ് ഇത്ര സക്കാത്ത് നിർബന്ധമാക്കിയത് അങ്ങനെയാണ്. നമ്മുടെ നോമ്പ് ഇങ്ങനെ നിൽക്കുന്ന എന്നാൽ ഇത് സ്വീകരിക്കപ്പെടുന്നത് ഫിത്ര സക്കാത്തോട് കൂടിയാണ് സ്വീകരിക്കപ്പെടുക എന്ന് മഹാന്മാർ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഇമാമം എന്താണ് ഈദുൽ ഫിത്തറിന്റെ എന്താണ് ചെറിയ പെരുന്നാൾ അല്ലേ, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത് വരെയാണ് നിൽക്കുന്നതിന് മുമ്പ് അത് കൊടുത്താൽ സക്കാത്താണ് നൂലായ അതിനുശേഷമാണ് സദഖയാണ് എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ മതം അനുസരിച്ച് എന്താണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ചിന്തിക്കൽ കറാറാണ്. അതിന് മുമ്പ് തന്നെ ചെയ്യണം വീട്ടിൽ കളയണം. എന്നാൽ മഗ്രിബ് വരെ അനാവശ്യമായി മഗ്രിബിന് ശേഷമാകുക എന്ന് പറയുന്നത് ഹറാമായ പരിപാടിയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. കാരണം ഇതിന് ബദറിന്റെ എല്ലാ വ്യക്തികളും കൊടുക്കേണ്ട ഒരു സക്കാത്ത് അതാണ്. നാളെ പെരുന്നാൾ മറ്റന്നാള് നാളെ അസ്തമിച്ച രാത്രി ചൊവ്വാൽ തുടങ്ങും. അതാണല്ലോ ചൊവ്വാലാണല്ലോ നമ്മുടെ എന്ത് ചെറിയ പെരുന്നാൾ. എന്നാൽ ചൊവ്വാൽ ഒന്ന് തുടങ്ങുന്ന ആ ചന്ദ്രം കാണുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കടക്കം ഈ സക്കാത്താണ് നിർബന്ധമാണ്. റമദാൻ ഒന്ന് മുതൽ ഇതിന്റെ സമയം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റമദാൻ ഒന്ന് മുതൽ എന്ത് ചെയ്യാം ഈ സക്കാത്തിന്റെ നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ ചന്ദ്രപിറവി കണ്ടതിന് ശേഷം ആകെ നന്നാവും.
അപ്പോൾ എന്താണ് 650 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 2000 പിന്നെ 600 ഗ്രാം ഇതെല്ലാം വരുന്നത് 2 കിലോ 600 ഗ്രാം ഇതിൽ തന്നെ പാലക്കാട് മട്ടയാണെങ്കിൽ 2900 നൂർജഹാനാണെങ്കിൽ 2625 പിന്നെ വെള്ളക്കുറുവയാണെങ്കിൽ 2600 ബാലാജിയാണെങ്കിൽ 2800 ഇങ്ങനെ ഓരോ അരിയുടെ കട്ടിക്കനുസരിച്ച് തൂക്കത്തിനനുസരിച്ച് ഇത് അളവാണ് ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ഒരു മുത്തുണ്ട് ആ മുത്ത് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാനാണ് ഇപ്പോ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എഫ്ഗാനിസ്ഥാനെ പോലെയുള്ള ആളുകളുടെ ഈ കാര്യത്തിൽ അപാരമായ ഇത് ചർച്ചയൊക്കെ നടത്തുന്ന മഹാന്മാരാണ് ഏതായാലും അപ്പൊ അവരുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഉണ്ടാക്കിയ മുത്ത് ഇപ്പൊ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അളക്കുന്ന പ്രകാരം ഞാൻ പറഞ്ഞ പാലക്കാട് മട്ട 2900 കിലോ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ നിൽക്കണമെന്നില്ല ഒരു 3 കിലോ കൊടുത്ത അങ്ങനെ നമ്മൾ വിചാരിച്ച 2600 സാധാരണ പറയാറ് അങ്ങനെ ഏറ്റക്കുറച്ചിൽ വരുന്നത് എന്താണ് അങ്ങനെ അങ്ങനെ 3 ആളുകൾക്ക് ഓഹരി ചെയ്ത് ഒരു വീട്ടിൽ 5 ആളുകൾ 15 കിലോ അങ്ങനെ കൊടുക്കുന്നാണെങ്കിൽ ഒരു 5 വെച്ച് ഒരു 3 ആളുകൾക്ക് കൊടുക്കലും നന്നാവും എന്നാൽ അതിൽ ഒരാൾക്ക് മാത്രം കൊടുത്താൽ കൊയപ്പില്ല പക്ഷേ ഈ 3 ആളുകൾക്കാണ് ഏറ്റവും നല്ലത് എന്ന് എന്ത് മഹാന്മാർ അതിൽ പറയുന്നു ഏതായാലും പിന്നെ ഇതൊക്കെയാണ് ഇത് എന്താണ് നമ്മള് ശ്രദ്ധിക്കേണ്ടതും ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് നമ്മള് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോ ഇത് അശ്രദ്ധമായി പല ആളുകളും ഇത് കൈകാര്യം ചെയ്യുന്ന പൊതുവെ കാണാറുണ്ട് വളരെ അശ്രദ്ധമായി അപ്പൊ ഇനിയിപ്പോ ചില ആളുകൾ ഗൾഫിൽ നിന്നുള്ള ചില ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ചിലപ്പോ അറബികൾക്ക് അപ്പൊ അറബികളെ ഒരു ആ സാധനത്തിന്റെ ഉടമ ഞാനാണ് ഇനിയിപ്പൊ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ സങ്കല്പിക്കുക അറബികളുടെ എനിക്ക് എന്ത് ഒരു 10 കിലോ ഫിത്ർ സക്കാത്ത് ഈ ഫിത്ർ സക്കാത്തിന്റെ അരിയെ തന്നെ ഞാൻ നീയത്ത് വെച്ച് മറ്റൊരാൾക്ക് കൊടുത്താൽ ഉണ്ടോ എന്നെല്ലാം ചോദിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല കാരണം എന്താണ് ഈ സാധനം എനിക്ക് ഉടമസ്ഥാവകാശം എനിക്ക് പലരും തന്നതാണ് എന്റെ കയ്യിൽ എത്തിയതാണ് ഞാൻ ഭാരമായി വെച്ച് എന്നാൽ അത് ഞാൻ മറ്റൊരാൾക്ക് വിതരണം ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അതുകൊണ്ട് വിഷയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ അശ്രദ്ധമായ പെരുന്നാളിന്റെ നിസ്കാരത്തിന് ശേഷം പോയി ചെയ്യാം അതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചിരിക്കാം ചില പണ്ഡിതന്മാർക്ക് അത് ഹറാമാണ് അത് ശരിയാവൂലെന്ന് അഭിപ്രായം നമ്മളിങ്ങനെ പർച്ചേസിംഗ് പോയിട്ട് എന്ത് ചെയ്യലാ സംഗതി അങ്ങ് മറന്നിടണം ഈന്റെ കാര്യം ഇത് കാര്യം പോകുമ്പോ നമ്മുടെ നോമ്പിന്റെ അള്ളാഹു വെച്ച ഒരു സംഗതിയാകുമ്പോ അങ്ങനെയാണ് എന്താ സംഗതി ചോദിക്കേണ്ടത് അവസാനം നോമ്പ് പൂർണ്ണമാകണമെങ്കിൽ അതിന്റെ പരിപൂർണമായ അജ്ർ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ദിവസം ഓരോ മനുഷ്യന്റെയും റഫഫ് എന്നൊക്കെ പറയാം എന്ത് അവന്റെ ന്യൂനതകളെയും അവന്റെ അതിൽ വന്നു പോയ എല്ലാ സംഗതികളെയും മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ഇത്ര സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹു പറഞ്ഞ ഇന്നത്തെ എന്താണ് പെരുന്നാളിന്റെ നിലാവ് കണ്ടേക്കാം ഏതായാലും അങ്ങനെ തിങ്കളാഴ്ച പെരുന്നാളായി അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ നന്നായി ചെലവഴിക്കണം എങ്ങനെയാണോ നമ്മൾ വിടവാങ്ങുന്നത് അതുപോലെ അവസാനം എങ്ങനെ അള്ളാഹുവോട് നന്നായി കയ്യുയർത്തി പറയുകയും നിസ്കരിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും 27-ാമത്തെ രാവിലെ നമ്മൾ ചെയ്തതുപോലെ അതിലും കണ്ടീഷനായി നമ്മള് ഈ രാവിലെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാന റമദാനാകാൻ സാധ്യത ആരാ പിന്നീട് ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് നമ്മൾ ആലോചിച്ചാൽ ഒരിക്കലും നമുക്ക് കിട്ടാതെ ഈ റമദാൻ അവസാനമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ മെലിഞ്ഞു പോകും അങ്ങനെയാണ് സാധാരണ അല്ലെ ഇപ്പോ കടക്കാറെല്ലാം ആദ്യത്തെ തട്ടിമുട്ടി ഒന്നൊക്കെ പോകാത്തൊക്കെ നല്ല മനോഹരമായി വെച്ചിട്ടുണ്ടാവും കാരണം എന്താണ് നമ്മുടെ ഉടൻ മാറുമാറും കുട്ടികളിൽ ഏറ്റവും നല്ല സെലക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ എന്നാലും ഹൗസിൽ പറഞ്ഞ ഇന്ന് ചെന്ന് നോക്കിയാൽ ഷട്ടറിൽ അടിച്ച് ആകെ ആകുമാല എന്നിട്ട് ഏറ്റവും മോശപ്പെട്ടായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ
ഇങ്ങനെ മാർക്കറ്റിൽ പുറത്തിങ്ങനെ 200 രൂപ വെക്കുന്നത് അപ്പുറം 500 രൂപ വെക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ പറ്റിക്കപ്പെടുകയും ചെയ്യാം. ഇതിന്റെ തിരക്കിലാണ് നമ്മൾ നമ്മളെല്ലാം കൈ കഴിപ്പം ഇരുന്നാൽ എന്താണ് മുമ്പ് കഴിഞ്ഞിട്ടേ എന്നാൽ ഈദിന്റെ അന്ന് പോലും സഹാബത്ത് തുറക്കിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം ബോധം നൽകട്ടെ, നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ.